త్రియగా దేవ దినస్తుంది. వన్య గౌర బిస్కోపన్ మారి, వన్య రంబాచన్ మారి, వైద్య శ్రేష్ఠ సింహాచన్ మారి, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് ഈടവകയെ അനുഗ്രഹമായിട്ട് ശുശ്രൂഷിച്ച് അകാലത്തിൽ അതേസമയത്ത് ദൈവവിളിയാൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ബഹുമാനപ്പെട്ട ചാക്കോവച്ചൻ്റെ മൃതശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദരാജ്ഞികൾ അർപ്പിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ആ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും വളരെ ശോകമുഖമായ അന്തരീക്ഷമായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഈ ഇടവകയിൽ അനുഗ്രഹമായിട്ട് ശുശ്രൂഷകൾ നിർവഹിച്ച് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ കടന്നുപോയ ആ പുരോഹിത ശ്രേഷ്ഠനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമല്ല, വളരെ പെട്ടെന്ന് വിധവയാവുകയും ആ കുഞ്ഞുങ്ങൾ ഭാഗികമായിട്ടെങ്കിലും അനാഥരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അഡ്രസ് ചെയ്യാൻ നമ്മെ ഏറ്റവും സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ആരാധനകൾ അർപ്പിക്കുകയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്തൊരു പുരോഗതി ശ്രേഷ്ഠനെ അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട്, അതുപോലെ കടന്നുപോയ ഒരുവന്റെ ദിവസമായത്. അച്ഛൻ സ്വാഭാവികമായ മരണമാണ് ഏറ്റുവാങ്ങിയത്. ഗൗരി സദാ രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത്. പല സഹോദരന്മാരും ഏതെങ്കിലും ഒരു പീഠയിൽ കൂടി ഈ ലോകത്തോട് യാത്ര പറയുന്ന പതിവാണുള്ളത്. പക്ഷെ ഈ സഹത പല വിധത്തിലുള്ള യാത്രകളും വേദനകളും അനുഭവിച്ചിട്ടുണ്ടെന്ന് ചരിത്രം ഘോഷിക്കുന്നത് ഇവിടെ പല ആവർത്തി പലരും വളരെ ഗംഭീരമായിട്ട് ആ കാര്യങ്ങളൊക്കെ അടിവരയിട്ട് ഓർമ്മിച്ചിട്ടുണ്ടാവും. ഞാനതെല്ലാം ദീർഘമായിട്ട് പറയുന്നില്ല. അങ്ങനെ ഭയങ്കര ഭീകരമായ ഒരവസ്ഥയിൽ കടന്നുപോയ ഒരുവന്റെ പെരുന്നാൾ, വാങ്ങിപ്പ് ദിവസം, ഓർമ്മ പെരുന്നാൾ ഇത്ര വിപുലമായി നടത്തുവാൻ എന്നാ കാരണം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്നലെ വൈകിട്ട് വന്നപ്പം നിങ്ങൾ പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓർത്തഡോക്സുകാരോ ക്രിസ്ത്യാനികളോ മാത്രമല്ല, നാനാജാതി മതസ്ഥരും അതിനകത്ത് വളരെ സജീവമായിട്ട് ബന്ധപ്പെട്ടു. ഈ പ്രദേശം മുഴുവനും ഇലുമിനേറ്റ് ചെയ്തു. അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർത്ത് ഈ പെരുന്നാളിൻ്റെ ഒരു അംശ്യ ആ അംശമായിരിക്കാൻ അവരെ ദാഹിച്ചും മോഹിച്ചും നിൽക്കുന്നത് കാണാനിടയായി. ഇവിടെ ഇരിക്കുന്ന കുരിശുകൾ മുഴുവനും ഇവിടെയുള്ള ചെറുപ്പക്കാർ ചുമന്നുകൊണ്ട് ഈ മൈലുകൾ മുഴുവൻ താണ്ടി ഇവിടെ വന്ന് ഞാനിവിടെ ഇരിക്കുന്ന അവസരത്തിൽ അവർ വന്ന് കൈമുത്തി അനുഗ്രഹം പ്രാപിച്ചു പോകുന്നതുകൊണ്ട് ചരിത്രത്തൊക്കെ കൂലിക്കാം ആളിനെ വയ്ക്കുന്നത്. നിങ്ങൾ തന്നെ വളരെ തന്മയത്വത്തോടു കൂടെ ചെയ്തതിൽ അത്യധികമായിട്ടുള്ള ആഹ്ലാദമുണ്ട്. വളരെ ആവേശത്തോടെ ഞാനത് അനുസ്മരിക്കുകയാണ്. എത്രയോ ഭക്തിയോടുകൂടിയാണ് നമ്മൾ ഈ സമയമൊക്കെ ചെലവഴിച്ചത്. എന്താ കാരണം? ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ജീവൻ കിട്ടിയിട്ടുണ്ട്. അത് കാത്തു സൂക്ഷിക്കാനാണ് നമ്മുടെ എല്ലാം തത്രപ്പാട്. ആയുസ് എങ്ങനെ നീട്ടണമെന്നുള്ളതാണ് നമ്മുടെ ഉത്സാഹം. നല്ല ആരോഗ്യവാന്മാരായിട്ട്, ആരോഗ്യവതികളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണം. പറ്റുമെങ്കിൽ സെഞ്ചുറി അടിക്കണം എന്നുള്ള താല്പര്യത്തിലുണ്ട്. ഗൗരി സദാ നല്ല യോദ്ധാവായിരുന്നു, നല്ല ആരോഗ്യവാനായിരുന്നു. ആരോഗ്യത്തെ അതിജീവിക്കുന്ന വിധത്തിലുള്ള പീഡകളും പ്രയാസങ്ങളും ഒരു പ്രാവശ്യം ഒരു തലത്തിലുള്ളതല്ല, പല പ്രാവശ്യം പല തലത്തിലുള്ളത് അനുഭവിക്കേണ്ടി വന്ന ഒരുവനാണ്. പക്ഷെ അനുഭവിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ ചില ഒരു പ്രത്യേക തലത്തിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതാ സെലിബ്രേഷന്റെ പ്രധാന സംഗതി. വീട്ടിൽ ഒരു കൊച്ചു വിഷയം ഉണ്ടായാൽ മതി, സ്വിച്ച് ഓഫ് ആക്കുന്ന പോലെ നമ്മുടെ ജീവിതം മുഴുവനും തകരും. പ്രിയപ്പെട്ടവരെല്ലാം ശത്രു നമ്മളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ ശാന്തമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് നിവൃത്തിയില്ല. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയെ നമ്മൾ അനുസ്മരിക്കുന്നു, സഭ വളരെ ആവേശത്തോടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു, ദൈവം താല്പര്യത്തോടെ അവനെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. തിരിച്ച വാളും ചക്രത്തിന്മേലുള്ള പീഡകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസങ്ങളും, ഈജിപ്തിലെ സെന്റ് ജോർജ് എന്ന് പറയുന്ന
കോൺവെന്റിൽ വലിയൊരു തൊടൽ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ഭാരമേറിയതാണ്. അതിന് ചരിത്രം പറയുന്നത് ഈ പിതാവിൻ്റെ ശരീരത്തിൽ അത് ധരിപ്പിച്ചിട്ട് ഭയമേറിയ ഈ ചുമട് ചുമന്നുകൊണ്ട് അതിലേക്ക് നടക്കാനിടയാക്കിയതാണ്. ഒരു മിനിറ്റ് നമുക്ക് നിൽക്കാനൊക്കെ തളർന്നു പോകും. ഈജിപ്തിലെ പല പള്ളികളിലും ചെന്നാൽ ഈ വിശുദ്ധൻ്റെ തിരിച്ചെഴുപ്പ് കാസ്കറ്റുകളിൽ അതിമനോഹരമായിട്ട് വേർതിരിച്ച് ആയിരക്കണക്കിന് ആളുകൾ അതിനെ വന്ദിച്ച് അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോകാനായിട്ടിടയാവും. അസ്ഥികൾ പോലും ഒരിടത്തല്ല. പരിമലപ്പള്ളി പുതുക്കിപ്പണിയുന്ന അവസരത്തിൽ ആ കവറും കൂടെ പൊളിച്ച് മാറ്റണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ പറഞ്ഞ് അതിൽ തൊടാനൊക്കെയല്ല. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വിശുദ്ധന്മാരുടെ തിരിച്ചേഴ്ചപ്പ് പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്ന പതിവുണ്ട്. അത് അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല, സാധ്യമല്ലാത്ത ഒരു സംഗതിയുമല്ല. പക്ഷെ കേരളത്തിൽ മലങ്കര സഭയിൽ വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയം. ഗ്യോറി സദാടെ അസ്ഥികൾ ലോകത്തിൻ്റെ പല ഭാഗത്താണ്. അസ്ഥികളെ പോലെ ഒരുമിച്ച് മരിച്ചു കഴിഞ്ഞിട്ടും കഴിയാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ വിശുദ്ധനായിട്ട് വലിയ ആവേശത്തോടെ വേർതിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ എന്തൊരു അലകളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആന്തരിക സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. എന്താണ് ഈ പെരുന്നാളിൻ്റെ ലഹരി എന്ന് കണ്ടെത്താനൊക്കെ. ഇതുപോലൊരു മുഹൂർത്തത്തിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കണം എന്നുള്ളത് താല്പര്യപൂർവ്വം പ്രാർത്ഥനയായിട്ട് വേർതിരിക്കാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോഴും ലോകത്തിൻ്റെ വെല്ലുവിളികളുടെ മധ്യത്തിലും നമ്മുടെ നിലപാടുകൾ എന്താണെന്ന് ഈ വിശുദ്ധനിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ജീവിതത്തിന് രൂപാന്തരം വരുത്താനൊക്കെ. ഇന്നത്തെ പ്രധാന വേദവായന ഭാഗമായിട്ട് കാണുന്നത് ആരെങ്കിലും എന്നെ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ വായിച്ച വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, ആദ്യ മക്കള് അബ്രഹാമിൻ്റെ ആദാമിൻ്റെ മക്കള് ഒരുവൻ അസൂയക്കാരനായിരുന്നു, അനുജനെ കൊന്നു, അവൻ രക്തസാക്ഷിയായിട്ട് മരിച്ചു. ആ കാര്യം ആദ്യം ഇവിടെ പരാമർശിച്ചു. ശദ്രക്ക മേശക്ക അഭിദ്രോഹം എന്ന് പറയുന്നവര് തീച്ചുളയിൽ കൂടി പുതിയ ഒരു താളത്തോടു കൂടി ഡാൻസ് കളിച്ചു. അതിന് മുമ്പും അതിന് പിമ്പും കാര്യമായിട്ട് ആർക്കും അങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഇന്നത്തെ ആവേശകരമായ ഒരു ചിന്തയായിട്ട് സഭ വേർതിരിച്ചിരിക്കുകയാണ്. ഡാൻസ് കളിക്കണമെങ്കിൽ അങ്ങനെ കളിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അത്ര എളുപ്പമല്ല, പക്ഷേ സാധ്യമല്ലാത്തതല്ല. രാജാവും വലിയൊരു സംഘവും കൂടെ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഇവനെല്ലാം തീക്കകത്ത് പൊരിഞ്ഞ് അസ്ഥി പോലും കാണാത്ത വിധത്തിൽ ഇപ്പൊ തീരും എന്ന് വിചാരിച്ച് കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹരിക്കോട്ടയിൽ നിന്നൊക്കെ ഓരോന്ന് മുകളിലേക്ക് വിടുമ്പോൾ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടെ അണിനിരന്ന് നിൽക്കുകയാണ്, എങ്ങനെയാത് സക്സസ്ഫുൾ ആകുന്നു. 5, 4, 3, 2, 1 എന്ന് പറയുമ്പോഴത്തേനിത് ഉയരുകയാണ്. വലിയ അഭിമാനത്തിൻ്റെ അവസരമാണ്. രാജാവും സംഘവും ഇവർ തീരും എന്ന് വിചാരിച്ച് താഴോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 3 എണ്ണത്തിന് പകരം 4 പേര് ആവേശത്തോടെ ആ തീക്കകത്ത് പ്രത്യേകമായി അതിനേക്കാൾ ജ്വാലയോടുകൂടി പ്രത്യക്ഷമാകുന്ന മനോഹരമായ ചിത്രം കണ്ടപ്പം മഹാരാജാവ് തകർന്നുപോയി. നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ നാവിലെന്ന് പറയുന്ന ശബ്ദം ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബിദ്രഹോമിൻ്റെയും ദൈവമാണ് യഥാർത്ഥ ദൈവം അവിടെ പിടച്ചു വീഴുകയാണ്. സ്വർഗീയമായിട്ടുള്ള ആരാധന ആരംഭിക്കുക. അദ്ദേഹവും വലിയ സംഘവും ക്രിസ്ത്യാനികളാകുക. നിങ്ങളും ഞാനും ഇപ്പോൾ ഞാൻ അത് പള്ളിയിലേക്ക് വന്നപ്പം അരി ഇട്ടിട്ടാണ് വന്നത്. ഒരു വലിയ സദ്യയായിട്ട് നമ്മൾ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം.
കൈമത്തി പോകുന്നതിന് ഉത്സാഹമുണ്ട്, അഞ്ചുമേ കുർബാനിൽ പങ്കെടുക്കുന്നത് ആവേശമുണ്ട്. ഇതിലൊക്കെ ഒതുങ്ങുക നമ്മുടെ അനുഭവങ്ങൾ. അതേസമയത്ത് വിശുദ്ധരുടെ സംസർഗത്തിൽ കാണുന്ന മനോഹരമായ ചിത്രം, ഈ പിതാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നാണെങ്കിൽ ഈജിപ്തിൽ ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ഇടയ്ക്ക് ബോംബ് പൊട്ടി, ഏറ്റവും അവസാനത്തത് ഓശാന പെരുന്നാളിന്റെ ദിവസവും അടുത്ത ദിവസവും ഒക്കെയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതവായിൽ കയറും. ഇതുപോലെ വെള്ളക്കുപ്പായം മാത്രമല്ല, അവർക്ക് കൊച്ചുകുട്ടികൾക്കും ഊറാറ കൊടുക്കും. നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി കണ്ടു കാണും, ഒരു പിഞ്ചു കുഞ്ഞ് 5 വയസ്സുള്ളവൻ, അവൻ ഈ അംശവസ്ത്രമൊക്കെ ധരിച്ച് ഒരു കിരീടവും ചൂടി ആളുകളെ അഭിസംബോധന, പുഞ്ചിരിയോടുകൂടി അഭിസംബോധന ചെയ്യുന്ന ഒരു ചിത്രം. അതിനകത്ത് തന്നെ അടുത്ത് അവന്റെ രൂപമെല്ലാം വേറായിട്ട് കണ്ണ് തള്ളി മരിച്ച് കിടക്കുന്ന ഒരു ചിത്രം. ആ അതിവേദന അനുഭവിച്ച അമ്മ ഇവരെ കൊന്നൊടുക്കുന്നവർക്ക് ഒരു സന്ദേശം പകർന്നു. നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി കണ്ടു കാണും പ്രപഞ്ചത്തെ അത്ഭുതപ്പെടുത്തുന്ന വാക്കുകൾ. ആ കുഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കിന് ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരുന്ന അമ്മയാണ് ശബ്ദം കേട്ടത്. ബാവിട്ട് നിലവിളിച്ച് തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അവിടെ ചെന്നപ്പം ഞാൻ പറഞ്ഞ കാഴ്ചയാണ് അമ്മ കാണുന്നത്. പക്ഷെ അവര് പറയുന്നു, ഇത് രക്ഷകനായ യേശുവിനെ കാണാനുള്ള ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്റെ കുഞ്ഞ് ഉയരത്തിലേക്ക് പോയിരിക്കുന്നു, സമാധാനത്തിന്റെ പ്രഭുവായിട്ട് ഇവിടെ വസിക്കുന്നു. നമുക്ക് ആർക്കെങ്കിലും പറയാനൊക്കൂ, നമ്മുടെ ഒരു സഹോദരി സഭയാ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ. മൈലുകൾക്ക് അകലെയാണെന്നുള്ളതല്ല മനസ്സിന്റെ അകൽച്ച ക്രിസ്തുവുമായിട്ടുള്ളത്. നമ്മുടെ ഒരു സഹോദരി സഭയിലെ ഒരു പിഞ്ചു കുഞ്ഞന്റെ അമ്മ ചങ്കു പിടിച്ച് തകരുമ്പോ മറുവശത്ത് ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ ശബ്ദം, അവർക്ക് രൂപാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഇടിമുഴക്കം വേർതിരിക്കാൻ സാധിക്കും. നമ്മളെങ്ങും ഒരിടത്തുമായിട്ടില്ല. ഈ പ്രത്യേക പെരുന്നാൾ ആചരിക്കാൻ തുടങ്ങുമ്പം നമുക്ക് ചില സ്വപ്നങ്ങളുണ്ട്. അത് ഓർത്തുകൊണ്ട് ഈ പ്രദേശത്തോടൊക്കെ യാത്ര ചെയ്തവരുണ്ട്. അത് നടക്കുന്നില്ലേ? രക്ഷകനായ യേശുവിനെയും ഈ പറയുന്ന സഹതായയും ഏത് ഭാഷ ഉപയോഗിച്ചായിരിക്കും നമ്മൾ അഭിസംബോധന ചെയ്യുന്നതെന്ന് സ്വയമായിട്ടൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ തൻ്റെ ഇടം ഇല്ലാഞ്ഞിട്ടായിരിക്കും. മലങ്കര സഭയില് പെരുന്നാളുകൾ എന്തിനാണെന്നുള്ള വ്യക്തമായ ദർശനത്തിന് ഒരു മാറ്റം വരണം. ഇത് മാത്രം വലിയ അനുഭവമായിട്ട് തീരുള്ളൂ. നിങ്ങളൊക്കെ എത്രയോ സമയം ചെലവഴിക്കുന്നു ഈ ഭയങ്കരമായിട്ടുള്ള ചൂടത്ത്. ഇന്നലെ കുറച്ച് സമയം മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഒരു പ്രദക്ഷിണം നടത്താൻ പറ്റിയ ഒരു കാലാവസ്ഥയല്ല. നമ്മളൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ട്. എന്തിനാ സമയം ചെലവഴിക്കുന്നത്? ആരോടാ സംസാരിക്കുന്നത്? ആരുടെ കൂട്ടായ്മയിലാണ് ഇഴുകിച്ചേരുന്നത്? ഈ ഒരു ഷിഫ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിൽ, ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ദേശത്തിന് എന്ത് മാറ്റമായിരുന്നു? നമ്മുടെ സഭയ്ക്ക് എന്ത് സമ്പത്താണ് ഉണ്ടാവുന്നത്? ഭൗതികമായിട്ടുള്ള സമ്പത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സഭയ്ക്ക് എന്തോ ഒരു ദാരിദ്ര്യമാണ്. ഇപ്പോഴും വളരെ പവിത്രമായിട്ടുള്ള ആരാധനയാണ് പങ്കെടുക്കുന്നത്. നമുക്കിത് കൈമാറിയ സിറിയൻ സഭയിൽ ഇത്രയും വിപുലമായിട്ടും ഇത്ര വിശാലമായിട്ടും ഇത്ര പൂർണ്ണമായിട്ടും ആരാധനകൾ നടത്താറില്ല. അതിനൊക്കെ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. നമ്മുടെ പിതാക്കന്മാരതുപോലെയാണ് നമ്മളെ നയിച്ചിരിക്കുന്നത്. പക്ഷെ അനുഭവങ്ങളുടെ തലത്തിൽ എന്നതാ, നമുക്ക് ഈ ദിവ്യമായ ആരാധന ലഭിച്ചപ്പം, ഇതുപോലെ ഈ ഭാരതത്തില് കോടാനുകോടി ക്രിസ്ത്യാനികളുണ്ട്. അവർ പലർക്കും പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയുടെ മാധുര്യമോ അതിന്റെ ലഹരിയോ അതിന്റെ നിറവോ ഒന്ന് രുചിച്ചു നോക്കാൻ പോലും സാധിച്ചിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ അതെല്ലാം കൂടെ ഏറ്റുവാങ്ങി നമുക്ക് സമൃദ്ധമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ഇതിൽ ബോധ്യമില്ലാത്ത എത്ര പേരുണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്.
ഈ പെരുന്നാൾ ബോധ്യത പൂർണ്ണമായിട്ട് ബോധ്യമാവാൻ, ശരിയായ പാതയിൽ ചരിക്കുവാൻ താല്പര്യത്തോടെ ഈ വിശുദ്ധരുടെ കൂട്ടായ്മയുടെ സമൃദ്ധി അത് അനുഭവിച്ച് ആനന്ദിച്ച് ചുവടെ ദൈവത്തിന് സ്തോത്രം പാടാൻ. തമ്പുരാൻ ഇതുപോലുള്ള വിശുദ്ധരെ എങ്ങനെയാണ് നോക്കുന്നത്? ഈ വിശുദ്ധരെ തമ്പുരാന്റെ സന്നിധി വരുമ്പോൾ എങ്ങനെ വിനീതരാകുന്നത്? അവരുടെ തമ്പുരാനുള്ള ഭാഷ എന്നാണ്? ഒരിക്കലും നമ്മളിന്നും കണ്ടിട്ടില്ലാത്ത, ഭൗതിക ലോകത്തിൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന സംസ്കാരം എന്നാണ്? അവരുടെ അസ്ഥികൾ പലർത്ത് കിടക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? അവരുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്താണ്? ഇതൊന്ന് അക്ഷരങ്ങൾ ഒരുമിച്ച് കൂട്ടി വായിക്കാൻ പഠിക്കാവോ? ഈ സഭയ്ക്ക് മാറ്റം വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കോക്കറി കാണിക്കുന്ന ഒരവസ്ഥയില്ല നമ്മൾ. ആരാധനയുടെ സമയത്ത് ഒരിതും മര്യാദയ്ക്ക് നിൽക്കും. പടി ഇറങ്ങിയോ ഭാഷ മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഞാനീ മധുവായിരുന്നുകൊണ്ട് പള്ളു പറയാൻ ശ്രമിക്കുകയല്ല. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമാണ് നമുക്ക്. ജ്ഞാനവും വെളിവും ഒക്കെ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഉയരാൻ സാധിക്കുന്നുണ്ട്. ഒരു യോദ്ധാവായിരുന്നു ആളിനെ കൊല്ലുന്നത്, അദ്ദേഹത്തിന് ശരിയായിരുന്നു. ഈയിടയ്ക്ക് ഒരു ഹിന്ദു സഹോദരൻ മാധ്യമങ്ങളിൽ കൂടി അടിച്ചുവിടുന്നത് നിങ്ങൾ കേട്ട് കാണും. ഗ്യൂർഗീസ് എന്ന് പറയുന്ന ആള് ധാരാളം പേരെ കൊന്നിട്ടുള്ളതാണ്. അവനെയാണ് ക്രിസ്ത്യാനികൾ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഭാഗ്യമായിട്ടത് ശരിയാ. പക്ഷെ യേശുവിനെ എന്ന് കണ്ടെത്തിയോ, മിശിയാതമ്പുരാനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചോ, അവന്റെ ശൈലിക്ക് മാറ്റം വന്നു. നമ്മളെപ്പോലെയല്ല. അതാ സഭയ്ക്ക് വലിയ ആവേശം, അങ്ങനെയൊരാളെ സഭയിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാക്കുന്നതിന്. അവിടുത്തെ അടിസ്ഥാനപരമായ ശബ്ദം എന്നാണെന്നറിയാം? ഇവനെ പോലെ നമുക്കും രൂപാന്തരം വരുത്താനൊക്കും. തമ്പുരാന്റെ സ്പർശനം മതി, ദൈവത്തിന്റെ കരുണ മതി, നമുക്കൊരു താല്പര്യം മതി, ശിവസന്നിധിയിൽ അണയുവാനുള്ള, സമർപ്പിക്കാനുള്ള ഒരു സംസ്കാരം ഏറ്റുവാങ്ങിയാൽ മതി. അതാ ഈ പെരുന്നാളിന്റെ ലക്ഷ്യം. ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴോ കഴിഞ്ഞ ദിവസം സ്നേഹിതനെ വഴിവെച്ച് കണ്ടപ്പോഴോ ഞങ്ങളുടെ പെരുന്നാളാ അതൊന്ന് കഴിഞ്ഞോട്ട് എന്ന് പറഞ്ഞു പോകുന്ന മൂന്ന് പേരല്ലേ ഇതിനകത്തിരിപ്പില്ല? അതല്ല പരിശുദ്ധന്മാരുടെ ഭാഷ, ക്രിസ്ത്യാനിയുടെ സന്ദേശം. അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ പാഠങ്ങൾ ആർക്ക് പഠിക്കാനൊക്കും, ആർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കും, പെരുന്നാളിന് സാംഗത്യമുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സ്നേഹത്തോടെ സഭാതലത്തിൽ പോലും ക്രിസ്തീയ മൂല്യങ്ങൾ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ശത്രുതയും വൈരാഗ്യവും അസൂയയും അതുകൊണ്ട് നമ്മുടെ പ്രപഞ്ചം മുഴുവനും നഷ്ടപ്രായമാകും. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ കൂടുമ്പം ഈ അതിഭയങ്കരമായ ചൂടിനെയോ അല്ലെങ്കിൽ പേമാരി ചൊരിയുന്ന ഒരു സാഹചര്യത്തിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുക. ഈ പള്ളി മുഴുവനും ഇപ്പോൾ എ സി ആക്കുകയാണെങ്കിൽ എന്തോ ഒരു സുഖകാരം തന്നെ. ആരാധനയിൽ കൂടി ജീവിതത്തിൽ കൂടി അങ്ങനെയുള്ളൊരു മാറ്റം വരുന്ന അനുഭവമാണ് നമുക്ക് കാണുന്നത്. ഗ്യൂറിസദയുടെ കാര്യം വേദവസ്ത്രത്തിലല്ല. അതുകൊണ്ടാണ് വേദവസ്ത്രത്തിലുള്ള അതിന് മാച്ചിങ് ആയിട്ടുള്ള വേദഭാഗങ്ങൾ നമുക്കിന്ന് വായിക്കാൻ, കേൾക്കാൻ, ധ്യാനിക്കാൻ അവസരം തന്നത്. വേദവസ്ത്രത്തിലില്ലാത്ത ഒരു വിശുദ്ധന്റെ കാര്യം മലങ്കര സഭ എത്ര ആവേശത്തോടെയാണ് ആചരിക്കുന്നത്. അത് അനുഭവങ്ങളുടെ തലത്തിലേക്ക് അയത്തീരാണ്. ഒത്തിരി ദീർഘമായിട്ട് പറയണമെന്നുണ്ട്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ അണയുമ്പോൾ താല്പര്യത്തോടെ ആഗ്രഹിക്കേണ്ടത് അവിടെ ഒരുവിടുന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കാൻ. അതാരെക്കുറിച്ചാണോ പറയുന്നത് അവരെ ശരിയാവണ്ണം കാണാൻ. തമ്പുരാനെ കുറിച്ചാണ് തമ്പുരാൻ, കന്യമുറിയാവിനെ കുറിച്ചാണ് കന്യമുറിയ, പരിശുദ്ധന്മാരോ ശുദ്ധിമതികളോ ആണെങ്കിൽ അവരെക്കുറിച്ച്, മാർ ഗ്യൂറി സാദയെ കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടാനുള്ള അവസരം. അവരുടെ തലോടല് പ്രപഞ്ചത്തിൽ നമുക്ക് ഒരിടത്തൊന്നും കിട്ടുകയില്ല. നമ്മളെ സ്നേഹിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചമാരും ഭാര്യയോ ഭർത്താവോ മാതാപിതാക്കളോ ഒക്കെ കാണും. പക്ഷെ ഗ്യൂറി സാദയുടെ അടുത്തൊന്ന് നിന്ന് നോക്ക്,
അവനോട് സംസാരിച്ചു നോക്ക്, അവരുടെ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും കൃപകളും പകരുന്നത് കാണാനുള്ള മോഹം തമ്പുരാന്റെ സ്ഥലത്തിൽ വിനയപൂർവ്വം വേർതിരിച്ചു നോക്ക്. മറ്റൊരു ലോകമാണ് ആ ആത്മീയ അനുഭവത്തിനാണ് നമ്മളെ വേർതിരിക്കുന്നത്. അതിനാ ഇത്ര വിപുലമായി ആരാധനയും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്, ഈ പ്രദേശം മുഴുവനും പ്രതീക്ഷ നടത്തുന്നത്. നിങ്ങൾ പാടിക്കൊണ്ട് പലരും പാടുന്നില്ല, മൈക്ക് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാൽ എങ്ങനെ ആരെങ്കിലും പാടിയെങ്കിലേ ഉള്ളൂ. ചത്തതിന് തുല്യമായിട്ടാണ് നമ്മളിതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്. അല്ലെങ്കിൽ കുറെ കുട്ടിക്കോഴിക്കുന്ന പരിപാടികൾ കാണും. നമുക്കൊരു തിരിച്ചുവരവ് ആവശ്യമുണ്ട്. പണ്ട് ആളുകൾ ഇതിൻ്റെ പാട്ടുകളെല്ലാം പാടിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ദേശം മുഴുവൻ കണ്ടുകൊണ്ട് ആന എഴുന്നള്ളുന്ന പോലെയുള്ളൊരു പോക്കാണ്. നിങ്ങളെ കുറ്റം പറയാനോ ഞാനൊരു വേറൊരു വള്ളത്തിൽ നിന്ന് വളരെ വിശുദ്ധനായിട്ട് നിൽക്കുന്നു എന്ന് പറയാനോ, നമ്മളെല്ലാം ഒരു വള്ളത്തിലാണ്. പക്ഷെ ഈ സഭയ്ക്ക് മാറ്റം ഉണ്ടാവണോ? അത് വലിയ വ്യത്യാസം. നമ്മുടെ കാൽവയ്പ്പുകൾക്ക് വ്യത്യാസം വരണം. നമ്മുടെ കാൽവയ്പ്പുകൾക്ക് വ്യത്യാസം വന്നോ ഈ സഭയും ഈ ദേശവും അനുഗ്രഹിക്കപ്പെടും. അതുപോലൊരു വ്യത്യാസമാണ് നമുക്ക് വരേണ്ടത്. അതിനനുസരിച്ചുള്ള ഒരു സമീപനമാണ് പ്രാർത്ഥനയിലും ആരാധനയിലും ഉദാശകളിലും നമ്മൾ ബന്ധപ്പെടുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോവുക. അതൊരു ഫാഷൻ പരേഡ് പോലെയാണോ വേണ്ടത്, അതോ വിനയപൂർവ്വം എനിക്ക് സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്ത രക്ഷകനായ യേശുവിനെ എന്നിലേക്ക് സ്വീകരിക്കാനുള്ള ഭാഗ്യമാണോ, ദൈവകൃപയാണോ? The attitude of a true Christian will be remarkable in the future, not only for our blessings, but also for the transformation of the society in which you live. നമ്മുടെ മാത്രം മാറ്റത്തിന് വേണ്ടിയല്ല, നമ്മൾ വർത്തിക്കുന്ന മേഖലയിൽ അറിഞ്ഞുകൊണ്ട് തമ്പുരാനെ അനുഭവിക്കുകയും സേവിക്കുകയും ചെയ്താൽ ആ പ്രപഞ്ചത്തിന് പുതിയ സന്ദേശങ്ങൾ കൈമാറുകയാണ്. ഈജിപ്ത് എന്ന് പറയുന്നത് മണലാരണ്യാന്നാണ് നമ്മുടെ സങ്കല്പം. ഒരു തുള്ളി വെള്ളം പ്രതല തലത്തിൽ കിട്ടുകയല്ല. പക്ഷെ അവിടുത്തെ വലിയ ആശ്രമങ്ങളൊക്കെ 1000, 5000 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്. സന്യാസിമാർ ഇതുപോലെ കറുത്തപ്പായിട്ടാണ് ട്രക്കുകളൊക്കെ ഓടിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും ഡീപ് വെല്ലിൽ നിന്നുള്ള വെള്ളം അവിടെ. ഞാൻ ലോകത്തിൽ യാത്ര ചെയ്തിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള തോട്ടങ്ങൾ, ഇത്രയും കൊഴുത്ത മെഴുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ, സമൃദ്ധമായിട്ടുള്ള ഫലം പുറപ്പെടുവിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല മറ്റു സ്ഥലങ്ങളിൽ. ജർമ്മനിയിൽ ഉള്ള ഒരുമാതിരി നമ്മുടെ കപ്പ പോലെ ഒരു കിഴങ്ങ് വർഗം മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന, ജർമ്മനിയിൽ 7-8 കിലോ ആണ് ഒരു മൂട്ടിൽ ഉണ്ടായിരുന്നത്. ഈജിപ്തിൽ അവർ വന്ന് അത് കൊണ്ടുവന്ന് കൃഷി ചെയ്തപ്പം 45-50 കിലോ അവിടെ കിട്ടും. വെള്ളം കൊടുത്താൽ മതി. നമുക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കുദാശകളും അനുഷ്ഠാനങ്ങളും സിറിയൻ പിതാക്കന്മാരുടെ കണ്ണീര് കൊണ്ട് ലഭിച്ചത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ സമ്പന്നമായ ആരാധനയാണ്. താല്പര്യപൂർവ്വം അതിനകത്ത് ബന്ധപ്പെട്ട് സജീവമായിട്ട് വന്നാൽ, കർത്താവിൻ്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കിയാൽ, ഈ ഭാരതത്തിലെ കോടാനുകോടികളും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കും. നമ്മുടെ അജണ്ടയിൽ എവിടെയെങ്കിലും ഉണ്ടോ? മാർത്തോമായുടെ പിൻഗാമികളാണെന്ന് എത്ര ആവേശത്തോടെ നമ്മൾ പറയുന്നത്. അന്ന് വേണേൽ മഴയും വെയിലും ഒക്കെ കൊള്ളും, ബഹളം വെക്കുന്ന ഒരു ദിവസം. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഈ പാരമ്പര്യത്തിന്റെ സമൃദ്ധി ഏറ്റുവാങ്ങിയാൽ, നമ്മുടെ രക്ഷകനായ യേശു ഈ ഇടയ്ക്ക് നമ്മൾ ഏറ്റുപറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ, നിഷേധം വരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ആവർത്തിച്ച് വലിയൊരു പ്രാർത്ഥനയാണ് വലിയ വെള്ളിയാഴ്ച. ഇത് ഒരു കള്ളനെയാ കോട്ടിക്കുന്നത്. 2-3 മണിക്കൂർ കുരിശ കിടന്നപ്പം ഒരുത്തനെ പരിചയപ്പെട്ടു. അവിടെ മുഴുവനും പള്ളു പറയുകയായിരുന്നു അവനെക്കുറിച്ച്. അവനെ ക്രൂശിക്ക, മുൾക്കിരീടം വയ്ക്കുന്നു, എല്ലാ വീടുകളും കൈമാറുന്നു. അന്ന് വരെ കള്ളനായിരുന്നവൻ ഈ കുരിശ കടന്ന് പരിപൂർണമായിട്ട്
ബലഹീനനായിട്ട് പരിമിതിപ്പെട്ട ഒരവസരത്തിൽ അവൻ മനസ്സിലാക്കുകയാണ് ഈ കുരിശ കിടക്കുന്നവൻ ലോകരക്ഷകനാണ്, അവൻ വീണ്ടും വരും. ലോകരക്ഷകനാണ് യേശു എന്ന് അറിയാവുന്നവരാ, അവൻ വീണ്ടും വരുമെന്ന് എല്ലാ വിശ്വാസ പ്രമാണത്തിലും ഏറ്റു പറയുന്നതാണ്. പക്ഷെ നമ്മുടെ തൊലിപ്പുറത്ത് പോലും അത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് മുതൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന എന്ന് ചൊല്ലി നോക്കിക്കേ. മലങ്കര സഭയ്ക്കും മലങ്കര സഭയിൽ കൂടി ഭാരതത്തിനും ലോകത്തിനും കൈമാറുന്ന വ്യത്യാസങ്ങൾ നിങ്ങളും ഞാനും അനുഭവിച്ചു തുടങ്ങും. ദൈവം നമ്മുടെ കാതിൽ മന്ത്രിക്കുന്നത് വലിയ അനുഭവമായി തീരും. ഗൗരീസാദയെ മാത്രം ഒരു വിശുദ്ധനായിട്ട് കാണാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, നിങ്ങളെയും എന്നെയും പോലെയുള്ള പാവപ്പെട്ടവരും ശുദ്ധീകരിക്കപ്പെട്ട് അവനെ സാക്ഷിക്കുന്നവരായിട്ട് കുരിശെടുത്ത് അവനെ പിൻഗമിക്കുന്നവരായിട്ട് വരണമെന്നാ ഇന്നത്തെ സന്ദേശം. ആ വഴിക്ക് പോകാനൊക്കുമോ? ഇവിടെയാ തീരുമാനിക്കേണ്ടത്. നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കില്ല, പക്ഷെ തമ്പുരാൻ കരുണ ചരിഞ്ഞാൽ സമൃദ്ധമായിട്ട് ആ ഭാഗ്യത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കും. ഈ പെരുന്നാളിൻ്റെ പ്രസക്തി അതാണ്. ദൈവസന്നിധി നമ്മുടെ ശിരസ്സുകളെ നമിച്ച് നമ്മെ തന്നെ സമർപ്പിച്ചു ദൈവം ഈ പെരുന്നാളിൻ്റെ സമ്പന്നതയിൽ അരിപ്പാൻ ഞങ്ങൾക്ക് പ്രാപ്തി വരണമെന്ന് പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു. ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശവും സഭയുടെ ദർശനവും സഭയ്ക്ക് ദൈവം കൈമാറി തരുന്ന സന്ദേശങ്ങളുമൊക്കെ ഏറ്റുവാങ്ങി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, ഇതുപോലെയുള്ള ദേവാലയങ്ങൾ, നമ്മൾ വർദ്ധിക്കുന്ന മേഖലകളൊക്കെ ജീവനുള്ള ദൈവം ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കുകയും കൈമാറുകയും ചെയ്യുന്ന ഭാഗ്യകരമായിട്ടുള്ള നാളിലേക്ക് ദൈവം ഞങ്ങൾ വഴി നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും.